السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് വേണ്ടി എല്ലാ പള്ളികളിൽ നിന്നും മുടങ്ങിക്കേൾക്കുന്ന ബാങ്കുലി. മുസ്ലിം സമുദായം ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തുണ്ടോ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരുപോലെ കേൾക്കുന്ന മുഴങ്ങുന്ന ഈ ബാങ്ക് വിളി, അതിൻ്റെ അടിസ്ഥാനമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. നിസ്കാരം എന്നുള്ള പ്രധാനപ്പെട്ട കർമ്മം എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിരുന്നു എങ്കിലും ഈ നിസ്കാരത്തിനു വേണ്ടി, അഞ്ചു നേരത്തെ നിസ്കാരത്തിനു വേണ്ടി ബാങ്ക് വിളിക്കുക എന്നുള്ള ഈ പ്രധാനപ്പെട്ട കർമ്മം അവസാനത്തെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തിനും മാത്രം അള്ളാഹു നൽകിയതാണ്. അത് പ്രവാചകരുടെ ഒരു മഹത്വവും കൂടിയാണ്. ഒരു ദിവസം പ്രവാചകർ തൻ്റെ അനുയായികളെ വിളിച്ച് ഒരു ചർച്ച നടത്തി. നിസ്കാരത്തിലേക്ക് ജനങ്ങളെ എങ്ങനെയാണ് വിളിക്കുക? ചിലർ പറഞ്ഞു നിസ്കാരത്തിൻ്റെ സമയമായാൽ ഒരു കൊടി ഉയർത്താമെന്ന്. ചിലർ അഭിപ്രായപ്പെട്ടു നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ മണിയടിക്കാമെന്ന്. ചില ആളുകൾ, ചില സ്വഹാബിമാർ അഭിപ്രായം പറഞ്ഞത് നിസ്കാരത്തിൻ്റെ സമയമാകുന്ന സമയത്ത് തീ കത്തിക്കാമെന്നാണ്. യഹൂദികൾക്ക് കൊടിയോ ഉയർത്തുന്ന ഒരു സംവിധാനമുണ്ട്. നസ്വാറാക്കൾക്ക്, ക്രൈസ്തവർക്ക് മണിയടിക്കുന്നതുമുണ്ട്. അതേപോലെ തന്നെ മജൂസികൾക്ക് തീയിനെ ആരാധിക്കുന്ന ആളുകൾ അവരുടെ കർമ്മത്തിൻ്റെ ഭാഗമായി അവർ തീയ് കത്തിക്കും. അത് മൂന്നും യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് വിളിക്കാൻ ഒരു ഔദ്യോഗികമായ തീരുമാനത്തിലെത്തിയില്ല. അന്ന് രാത്രി അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, ഒരു പ്രമുഖനായ സ്വഹാബി, അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലൂടെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിനെങ്ങനെ പ്രദക്ഷിണം ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അത്ര നിസ്കാരത്തിലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കാണുന്നത് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിസ്കാരത്തിനേക്ക് വിളിക്കാൻ, അതിലേക്ക് വിളിക്കാൻ ഏറ്റവും യുക്തമായത് ഈ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ ബാങ്ക് അതേ രൂപത്തിൽ സ്വപ്നത്തിലൂടെ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ രീതി ശരിക്ക് പറഞ്ഞു കൊടുത്തു. നിസ്കാരത്തിന് സമയമായാൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കണം: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും ഉന്നതൻ അള്ളാഹുവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വീണ്ടും, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് രണ്ട് പ്രാവശ്യം ചൊല്ലിക്കൊടുത്തു. പിന്നെ അടുത്തത് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു: അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് രണ്ട് പ്രാവശ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു: ഹയ്യാലസ്സലാഹ്. നിസ്കാരത്തിലേക്ക് വരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി ചൊല്ലിക്കൊടുത്തു: ഹയ്യാലസ്സലാഹ്. അത് രണ്ട് പ്രാവശ്യം ചൊല്ലിക്കൊടുത്തതിൻ്റെ ശേഷം സ്വപ്നത്തിലൂടെ വീണ്ടും ചൊല്ലിക്കൊടുത്തു: ഹയ്യാലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരൂ. ഹയ്യാലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരൂ. വീണ്ടും ചൊല്ലിക്കൊടുത്തു: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അള്ളാഹുവല്ലാതെ വേറെ ആരാധനക്കർഹൻ ഒരാളുമില്ല. ഇതാണ് ബാങ്കോൽ. സുബഹി ബാങ്കിൽ ചെറിയൊരു വ്യത്യാസം പഠിപ്പിച്ചു. സുബഹി ബാങ്കിൽ ഹയ്യാലൽ ഫലാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു അക്ബർ ചെല്ലുന്നതിൻ്റെ മുമ്പ് കൂടുതലായിട്ടുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അത് രണ്ട് പ്രാവശ്യം. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാളും നല്ലത് നിസ്കാരമാകുന്നു. കാരണം ഉറങ്ങുന്ന ടൈമാണല്ലോ അത്, വിളിച്ചുണർത്താൻ. അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ അരികെ വന്നു. തലേ ദിവസം രാത്രി താൻ കണ്ട ആ സ്വപ്നത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രവാചകർക്ക് വിശദീകരിച്ചു കൊടുത്തു. അത് മുഴുവനും കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, താങ്കൾ ഈ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്, ഇൻഷാല്ലാ. ബിലാൽ റളിയല്ലാഹുവിനെ വിളിക്കാൻ പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു, മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമ. ആൾ കറുകറുത്തൊരു വ്യക്തിയായിരുന്നു, ചുണ്ടുപോലും കറുത്ത ആളായിരുന്നു, പക്ഷെ പ്രവാചകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ബിലാൽ റളിയല്ലാഹുവിനെ വിളിക്കാൻ പറഞ്ഞു. ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ സ്വപ്നത്തിലൂടെ കണ്ട ആ വാക്യങ്ങൾ ബിലാലിന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അത് ഉച്ചത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു. ബാങ്ക് കൃത്യമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മുഴക്കി. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലാണ്. വീട്ടിൽ വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് കേൾക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വസ്ത്രം വേഗത്തിലെടുത്തിട്ട് ധൃതിപ്പെട്ട് അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് തിരുദൂതരോട് പറഞ്ഞു, നബിയെ, ഇപ്പോൾ ബിലാൽ വിളിച്ചു പറഞ്ഞ ഇതാണ് നിസ്കാരത്തിലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ലത് എന്ന് ഇന്നലെ സ്വപ്നത്തിലൂടെ ഒരാൾ എന്നെ അറിയിച്ചു. ആ സമയത്ത് പ്രവാചകർ പറഞ്ഞു, ഫലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനിക്കാകുന്ന സർവസ്തോത്രങ്ങളും. അതായത് നിങ്ങൾ കണ്ട സ്വപ്നവും യാഥാർത്ഥ്യമാണ്. അപ്പം അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു കണ്ട അതേ സ്വപ്നമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അതേ സമയത്ത് കണ്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴതാ മറ്റൊരു സഹാബി ഓടി വരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നിസ്കാരത്തിലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ല വാക്യങ്ങൾ അതാണിപ്പോൾ ഇവിടെ ബിലാൽ വിളിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് വേറൊരു സ്വഹാബി വരുന്നു. 10 സ്വഹാബിമാർ ഓടി വന്നു. എല്ലാവരും കണ്ടത് ഒന്നാണ്, അള്ളാഹു നബിയെ അറിയിച്ചതാണ്, അത് തന്നെയാണ് നിസ്കാരത്തിലേക്ക് വിളിക്കാൻ ഏറ്റവും അനുയോജ്യമായത്. ഇതാണ് ബാങ്ക്. ഈ ബാങ്ക് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അന്ന് മുതൽ ഇന്ന് വരെ, ഇനി ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ അത് അതേ രീതിയിലാണ്. 5 നിസ്കാരങ്ങൾക്ക് മാത്രമാണ് ഈ ബാങ്ക് മുടക്കുന്നത്. സുന്നത്തായ നിസ്കാരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിനേക്ക് വേണ്ടി ബാങ്ക് വിളിക്കാറില്ല. ബാങ്ക് വിളി 5 ഈ ഫറള് നിസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാങ്ക് വിളി. ബാങ്ക് മാത്രമല്ല, നിസ്കാരം തുടങ്ങുമ്പോഴുള്ള ഇഖാമത്തും സ്വപ്നത്തിലൂടെ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ സ്വപ്നത്തിലൂടെ അവർ ഇതേ രൂപത്തിൽ തന്നെയാണ് കണ്ടത്. ഇനി ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ വിളിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരാൾ വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ കാതിൽ ബാങ്ക് മുടക്കിയാൽ അവനിക്ക് ആ ദുഃഖത്തിൽ നിന്ന് മോചനം വരുമെന്നാണ്. അങ്ങനെ ഇസ്ലാമിൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ പൈശാചികമായ ബാധയേറ്റ് പ്രയാസപ്പെടുന്നവൻ്റെ കാതിൽ ബാങ്ക് മുടക്കൽ സുന്നത്തുണ്ട്. ഒരാൾ അമിതമായി കോപിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ്റെ കാതിലും ബാങ്ക് മുടക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ദുസ്വഭാവമുള്ള ആളുടെ കാതിൽ ബാങ്ക് മുടക്കിയാലും അതിന് ശമനം വരുമെന്നാണ്. അതുപോലെ മറ്റു ചില സന്ദർഭങ്ങളിൽ, ഇപ്പോൾ അഗ്നിബാധയുണ്ടാകുമ്പോൾ ബാങ്ക് മുടക്കൽ സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ബാങ്ക് മുടക്കുന്നത്. ആ സമയത്ത് ബാങ്ക് കേട്ടാൽ എന്തായിരുന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഒരു തീവണ്ടി ദുരന്തമുണ്ടായപ്പോൾ, കായലിലേക്ക് മറിയുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. ആ സമയത്ത് ബാങ്ക് കേട്ടതുകൊണ്ട് ആളുകൾ ഒന്നായിട്ട് ഓടി വന്നു. അതുകൊണ്ട് പള്ളിയുടെ ഒരു ഭാഗം പെട്ടെന്ന് ആശുപത്രിയാക്കി മാറ്റാൻ സാധിച്ചു. ബാങ്കിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചാൽ ഒരു നവജാത ശിശുവിൻ്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. അതും ഇസ്ലാമിൻ്റെ സുന്നത്താണ്. ഒരു കുട്ടി ആദ്യമായിട്ട് കേൾക്കേണ്ടത് ബാങ്കാണ്.
രണ്ടാമത് കേൾക്കേണ്ടത് ഇഖാമത്താണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുകൊണ്ട് തുടങ്ങുന്ന അള്ളാഹു അക്ബർ കൊണ്ട് തുടങ്ങിയിട്ട് ബാങ്ക് അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖാമത്തും അവസാനിക്കുന്നത് അങ്ങനെയാണ്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലൽ സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്, ഖദ് ഖാമത്തി സ്വലാത്തു ഖദ് ഖാമത്തി സ്വലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണല്ലോ ഇഖാമത്ത്. ആ ഇഖാമത്ത് അവസാനിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. ആ കുട്ടിയുടെ ഭാവിയിൽ ആ കുട്ടിയുടെ മരണം വരേണ്ടതും യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. ആദ്യം കേൾക്കുന്ന ബാങ്കും രണ്ടാമത് കേൾക്കുന്ന ഇഖാമത്തും അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ. ഈ കുട്ടിയുടെ ഭാവിയിലെ അവസാനവും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞുകൊണ്ടാകണമെന്നാണ്. ഏതായിരുന്നാലും ഈ ബാങ്ക് എന്ന് പറയുന്നത് ഇത് ഒരു അത്ഭുതമാണ്. ഈ ഒരു ഏകീകരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി മുസ്ലിങ്ങൾ മുഴക്കുന്ന ബാങ്ക് ഒരത്ഭുതമാണ്. അമേരിക്കക്കാരനായ മാർക്ക് ഹാൻസൺ എന്ന് പറയുന്ന പ്രഗത്ഭനായ ബുദ്ധിജീവി ചിന്തകൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് മുടങ്ങുകയാണ്. അദ്ദേഹത്തിനെ വല്ലാതെ ആകർഷിച്ചു അത്. മാത്രമല്ല സമയബന്ധിതമായി 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ബാങ്ക് മുടക്കുന്നത് അദ്ദേഹത്തിനെ അത് വല്ലാതെ ആകർഷിച്ചു എന്ന് മാത്രമല്ല, ആ ഒറ്റ കാരണത്താൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹംസ യൂസുഫ് എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏതായിരുന്നാലും ബാങ്ക് ഒരത്ഭുതമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.